നമസ്കാരം മോട്ടോറിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്ലബ് സിയിലാണ് കോഴിക്കോട് വെള്ളിപറമ്പ് ആണ് ക്ലബ് സി സീ ചെയ്യുന്നത് യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ ഷോറൂമാണ് നമ്മൾ സനൂപാണ് അതിൻ്റെ ഉടമ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2020 മോഡൽ VXI സ്വിഫ്റ്റ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് സനൂപിനോട് ചോദിക്കാം നമസ്കാരം അപ്പോൾ ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് 2020 സ്വിഫ്റ്റ് VXI അല്ലേ അപ്പോൾ എത്ര കിലോമീറ്റർ ഇത് റൺ ചെയ്തിട്ടുണ്ട് 25,000 kilometers ഓടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് 2020 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോടിലുള്ള നന്മണ്ടയാണ് ആർ ടി ഒ വരുന്നത് അപ്പം പിന്നെ കിലോമീറ്റർ വളരെ ചുരുക്കം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ 2020 മോഡലല്ലേ രണ്ട് വർഷം കൊണ്ട് 25,000 kilometers രണ്ട് മൂന്ന് വർഷം കൊണ്ട് 25,000 kilometers കറക്റ്റാണ് വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം അതിൻ്റെ ഇൻറ്റീരിയർ അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് ഇതൊന്നും നോക്കാനില്ല ഇത് പുതിയ വണ്ടി തന്നെയാണ് ജസ്റ്റ് ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്ന് രണ്ട് വട്ടം ചെറിയ ചെറിയ എന്തോ ഒരു പെയിന്റിംഗ് വർക്ക് എടുത്തിട്ടുണ്ട് വളരെ ലൈറ്റായിട്ട് പുതിയ വണ്ടി ആകുമ്പോൾ ചെറിയ സ്ക്രാച്ച് ഒന്നും ആദ്യം ചെയ്യല്ലോ അതെ ഇത് മാനുവൽ അല്ലേ മാനുവൽ അല്ലേ അപ്പൊ നമ്മള് ഇനി വണ്ടിന്റെ എഞ്ചിൻ റൂം നമ്മൾ നോക്കാം സനൂപ് ആ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ബോണറ്റ് ഇതാ വൃത്തിയുള്ള എഞ്ചിൻ റൂമാണ് നല്ല എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ അറിയാം സനൂപ് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും നോക്കാനില്ല ഒരു പുതിയ വണ്ടിയുടെ എഞ്ചിൻ റൂം തുറക്കുന്ന പോലെ തന്നെയാണ് പുതിയ വണ്ടിയുടെ ബോഡി പിടിച്ചത് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ നല്ല ക്ലീൻ ആണ് അത് നമ്മള് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിർത്തി ഇട്ടുകൊണ്ടായിരിക്കും ബോഡി പിടിച്ചത് അല്ലേ ആരും പുതിയ വണ്ടിയാ മാറി എഞ്ചിൻ റൂം ഒന്നും വാഷ് ചെയ്യൂല അതെ വാഷ് ചെയ്യൂല സെൻസർ കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ ടെക്നോളജി എന്താണ് സെൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ പറ്റില്ല വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇസിഎമ്മിലൊക്കെ വെള്ളം കയറാതെ സൂക്ഷിക്കാം ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അതില് വെള്ളം കയറി കഴിഞ്ഞാല് ആ ഒരു പ്രശ്നമുണ്ട് അപ്പൊ വാഷ് ചെയ്യാൻ അതുപോലെ വണ്ടിന്റെ അടിഭാഗം വാഷ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇല്ല അടിഭാഗം വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഒരുപാട് വണ്ടിക്ക് പുതിയ ടെക്നോളജികൾ ഉണ്ട് അപ്പൊ അതിലെന്തെങ്കിലും വെള്ളം കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റീരിയർ നോക്കാം ബോണറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു അതാ സനൂപ് നമുക്ക് ഇന്റീരിയർ പരിചയപ്പെടുത്തി തരികയാണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വേറിട്ട അനുഭവമാണ് പുതിയ വണ്ടിയുടെ യൂസ്ഡ് വെഹിക്കിളാണെന്നത് നിങ്ങൾ പറയണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഡ് വെഹിക്കിളിൻ്റെ ഒരു ഫീലല്ല പുതിയൊരു വണ്ടി നമ്മൾ ഇതാ ഷോറൂം പോയി എടുക്കുന്നത് നമ്മൾ ആ കീ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റർ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു ഇത് ഫ്രണ്ട് വശമാണ് ഡാഷ് സ്റ്റിയറിങ് സ്റ്റിയറിങ് വീലിൻ്റെ മുകളിൽ ഇതാ കൺട്രോളിങ് വരുന്നുണ്ട് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം കിലോമീറ്റർ 25,823 kilometers ആണ് ഓടിയിട്ടുണ്ട് കേട്ടോ ആ അതെ കിലോമീറ്റർ ഞാൻ കാണിക്കുന്നുണ്ട് ഓണാക്കി വണ്ടി ഓണാക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പിറകുവശം നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ടുള്ള ഇന്റീരിയറാണ് പുതിയ വണ്ടി തന്നെയാണിത് നമ്മൾ കൊടുക്കുന്ന കാശ് അത്രയും നമുക്ക് കാശ് പോയി അങ്ങനത്തെ ആ ചിന്തകളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇനി നമുക്കിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചെടുക്കാം നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാണ് ഡിക്കിയിൽ സ്റ്റെപ്പിന് എന്താ പറയുക വണ്ടി വാങ്ങിയത് അയച്ചിട്ടില്ല കേട്ടോ അയച്ചിട്ടില്ല സ്റ്റെപ്പിനുണ്ട് ഇത് എത്ര ലിറ്റർ വരുന്നുണ്ട് ഡിക്കി എങ്ങനെ എത്ര സ്പേസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു 300 liters വരും 300 liters അടുത്ത് ഡിക്കിയിലും സ്പേസ് ഉണ്ട് പിന്നെ ടയർ ഫുള്ളുണ്ട് ഓൾമോസ്റ്റ് ഫുൾ ടയർ ഉണ്ട് അതെ കമ്പനി ടയർ കമ്പനി ഇറങ്ങിയപ്പോഴുള്ള ടയറാണ് പിന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല അപ്പം എന്തുകൊണ്ടും ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മളെ ബഡ്ജറ്റിലും കൊള്ളുന്ന വണ്ടിയാണ് അപ്പൊ സനു നമ്മളിപ്പോ ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് കണ്ടു ഇന്റീരിയർ കണ്ടു എഞ്ചിൻ റൂം കണ്ടു അപ്പോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം ആദ്യം സനു പറഞ്ഞ പോലെ തന്നെ ഒന്നും നോക്കാനില്ല എന്നുള്ളതാണ് നമ്മള് ഗ്യാരണ്ടിയാണ് ഞാൻ ഗ്യാരണ്ടിയാണ് ഈ വണ്ടി വാങ്ങുന്നവർക്ക് കാരണം ഞാൻ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്
പിന്നെ പുതിയൊരു ഷോറൂം പോയിട്ട് നമ്മളൊരു വണ്ടി നോക്കുന്ന പോലെ തന്നെയാണ്. ഇത് എന്ത് കാരണം കൊണ്ടായിരിക്കണം ഇപ്പൊ ഇതിന്റെ ഓണർ കൊടുത്തിട്ടുണ്ടാവുക? അടവടയ്ക്കാൻ പറ്റാത്ത പ്രശ്നത്തിലാണ്. അതല്ലേ, അവർക്ക് പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളോ വന്ന സമയത്ത് നമുക്ക് ഓരോ അറിയില്ല. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഇത്രയും പുതിയ വണ്ടി വാങ്ങിയിട്ട് ഇത്രയും ഇത് വിൽക്കാൻ വേണ്ടിട്ട് ആരും പുതിയ വണ്ടി വാങ്ങൂല. പിന്നെ അത് വിൽക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ. മനുഷ്യന്റെ കാര്യമാണ്, അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു സാഹചര്യമായിരിക്കും. അതും കൂടെ നമ്മളെ പ്രേക്ഷകർ അറിയേണ്ടതുണ്ടാവുകൊണ്ടാണ് കേട്ടോ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലോ. അതെ അതെ, അത് ക്ലിയർ ചെയ്ത് പോകാന്ന് കരുതിയാണ്. അപ്പോ പിന്നെ ഇതിനിപ്പോ നിലവിൽ ഇൻഷുർ ഉണ്ടോ? നിലവിൽ ഇൻഷുർ ഇല്ല, കഴിഞ്ഞെടുക്കാം. കഴിഞ്ഞെടുക്കാണ്. അപ്പൊ ഇൻഷുർ എന്താ? ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ട് കൊടുക്കാം. ഒരു ഫുൾ കാർ ഇൻഷുറൻസ് നമ്മൾ, ഞാൻ പറഞ്ഞ എമൗണ്ടില് ഒരു ഫുൾ കാർ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. അല്ല, നമ്മള് പ്രൈസ് എത്രയായിരുന്നു പറഞ്ഞത്? 630,000 രൂപ. 630,000 രൂപ, അത് നെഗോഷ്യബിൾ റേറ്റ് ആണോ? നെഗോഷ്യബിൾ ആയിട്ടല്ല, അതിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. അപ്പൊ ഇത് പുതിയൊരു വണ്ടി എടുക്കാണ് എത്ര രൂപ വരും? പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് 790 ഇതിന്റെ റേറ്റ് വരുന്നത്. ഓൺ റോഡ് അതൊരു 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ 780 എന്തായാലും വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളെ റേറ്റ് വെച്ച് അങ്ങനെ നോക്കുമ്പോ യൂസ്ഡ് കാർ എടുക്കുമ്പോ ബെനിഫിറ്റ് അതാണ്. ബെനിഫിറ്റ് കുറച്ച് കൂടിയ മോഡൽ എടുക്കുന്ന സമയത്ത് പുതിയ കാർ പോലെ എടുക്കുകയും ചെയ്യാം, ഒരുപാട് പണം ലാഭിക്കുകയും ചെയ്യാം. അപ്പോ ഈ ഇൻഷുർ നമ്മളെ ചാനലിൽ കണ്ടു വരുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അപ്പോ സനൂപ് നിങ്ങൾ പറഞ്ഞാൽ മതി, മോട്ടോറിക്കയിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ സനൂപ് തീർച്ചയായിട്ടും ചെയ്തു തരും. നിങ്ങൾക്കൊരു എന്തെങ്കിലും ചെയ്തു തരും, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിപ്പോ ഞാൻ പേഴ്സണൽ ആയിട്ട് പറയാലോ, 6 lakh ഒക്കെ നമുക്ക് ഓൾറെഡി ഓഫറുണ്ട്. ഡീലർമാർ ഓഫറുണ്ട്. ഡീലർ എന്ന് പറയുമ്പോൾ മാരുതി ട്രൂ വാല്യൂ ഓഫറുണ്ട്. നമ്മളത് നമുക്ക് ഇത് ചെയ്യാൻ അറിയല്ലോ, അവർക്കത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ക്ലബ് സീൻ്റെ നമുക്കൊരു ബ്രാൻഡിങ് ആയതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട യൂസർ വെഹിക്കിൾസ് 2020 മോഡൽ VXi ആണ്. സ്വിഫ്റ്റ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പം സനൂപ് ആയിട്ട് സംസാരിച്ചപ്പോൾ സനൂപ് ഇതിന് നിലവിൽ ഇൻഷുർ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഇൻഷുർ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചാനൽ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ് എന്തെങ്കിലും സനൂപ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വണ്ടി, ഒരു പുതിയ വണ്ടി തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.